بسم الله الرحمن الرحيم ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد ആദ്യം ആ ബാപ്പയെ അള്ളാഹു തആല ഒന്ന് പരിചയപ്പെടുത്തി തരാം. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാൻ റളിയല്ലാഹു തആല പ്രവാചകരായിരുന്നില്ല, അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടദാസനായിരുന്നു, വലിയായിരുന്നു, മഹാനായിരുന്നു എന്നു തന്നെയാണ് പ്രമുഖ മതം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, നബിയാണെന്ന് പറഞ്ഞവരുണ്ട്, വഹി ലഭിച്ചിട്ടില്ല എന്നാണ് പ്രമുഖ അഭിപ്രായം. പക്ഷേ അല്ലാഹു തആല ഹിക്മത്ത് നൽകിയ ഇൽമും ഹിക്മത്തും ഇബാദത്തും കൊണ്ട് അനുഗ്രഹീതനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം. അനിഷ്കുർ ലില്ലാഹ്, ആ ഹിക്മത്തിന്റെ മഹത്വം എന്താണ്? അല്ലാഹുവിന് ശാക്കിറാവുക എന്നുള്ളതാ. ഒമൻ യശ്കുർ, ആരെങ്കിലും ശാക്കിറായാൽ, അല്ലാഹുവിന് നന്ദിയുള്ളവരായാൽ, ഫഇന്നമാ യശ്കുറു ലിനഫ്സീ, അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് അല്ലാഹുവല്ല. ആരാണ് പടച്ച തമ്പുരാന് നന്ദി ചെയ്യുന്നത്? ആ നന്ദി ചെയ്യുന്നവനാണ് അതിന്റെ ഫലം. നമ്മുടെ ജന്മജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹു തആല പറഞ്ഞതും അങ്ങനെയാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകും സമ വല്ല ബസാറ വല്ല ഫിദ ലഅല്ലകും തശ്കുറൂൻ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ നാം പുറന്തള്ളുകയാണ്. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊരു ചുക്കും അറിയാത്തവരാണ് നിങ്ങൾ. വജഅല ലകും സമ വല്ല ബസാറ വല്ല ഫിദ, നിങ്ങൾക്ക് അല്ലാഹു തആല കേൾക്കാനുള്ള കേൾവി ശക്തി നൽകുകയാണ്, കാണാനുള്ള കാഴ്ച ശക്തി നൽകുകയാണ്, ചിന്തിക്കാനുള്ള മനസ്സ് നൽകുകയാണ്. ഇതെല്ലാം എന്തിനാണെന്നറിയുമോ? ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ ശാക്കിര്യങ്ങളാവാൻ വേണ്ടിയാണ്. ഇവിടെയും അല്ലാഹു തആല ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം പറയുന്നത് അദ്ദേഹം ശാക്കിറാണ്, അല്ലാഹുവിന് നന്ദിയുള്ളവനായാലുള്ള ഗുണമെന്താണ്? അല്ലാഹു അല്ല അതിന്റെ ഗുണഭോക്താവ്, നമ്മൾ തന്നെയാ. എന്നാലോ അമൻ കഫറ, ആരെങ്കിലും പടച്ച തമ്പുരാന് നിഷേധിയായാൽ, ഫഇന്നല്ലാഹു ഗനിയുൻ ഹമീദ്, അല്ലാഹു അപ്പോഴും സ്തുത്യർഹനാണ് കേട്ടോ. നിങ്ങളുടെ ഒരിക്കലും ശുക്ർ കൊണ്ട്, നിങ്ങൾ നന്ദി കൊണ്ട് അല്ലാഹുവിനൊന്നും നേടാനില്ല.